റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ തങ്ങളുടെ മത്സരത്തിൽ വമ്പൻ വിജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മുൻനിര ബാറ്റർമാരുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ മികവിൽ 7 വിക്കറ്റിൻ്റെ വമ്പൻ വിജയമാണ് കൊൽക്കത്ത ചിന്നസ്വാമിയിൽ സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് വേണ്ടി വിരാട് കോഹ്ലി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 4 സിക്സും 4 ഫോറും അടക്കം 59 പന്തിൽ 83 റൺസ് നേടി പുറത്താകാതെ നിന്നു. അതേസമയം ഡൂപ്ലസിസ് 8 റൺസ് നേടി പുറത്തായി. ക്യാമറൂൺ ഗ്രീൻ 33, മാക്സ്വൽ 28, രജത് പട്ടിദാർ 3, അനുജ് റാവത്ത് 3, ദിനേശ് കാർത്തിക് 20 റൺസ് നേടി പുറത്താകാതെ നിന്നു. 3 സിക്സും ദിനേശ് കാർത്തിക് പറത്തി. അതേസമയം കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹർഷിത് റാന 2 വിക്കറ്റ് നേടിയപ്പോൾ സുനിൽ നരയൻ 1 വിക്കറ്റും ആൻഡ്രെ റസൽ 2 വിക്കറ്റും നേടി. അങ്ങനെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ KKRന് വേണ്ടി ഫിൽസാൾട്ടും സുനിൽ നരയനും താണ്ടവമാടുകയായിരുന്നു ചിന്നസ്വാമിയിൽ. 20 പന്തിൽ 30 റൺസ് നേടി ഫിൽസാൾട്ട് പുറത്തായെങ്കിലും സുനിൽ നരയൻ 22 പന്തിൽ 47 റൺസ് എടുത്തു. 5 സിക്സും 2 ഫോറും അടങ്ങുന്നതായിരുന്നു നരയൻ്റെ ഇന്നിങ്സ്. ശേഷമെത്തിയ വെങ്കടേഷ് അയ്യർ 30 പന്തിൽ 50 റൺസ് നേടി പുറത്തായി. അദ്ദേഹം 4 സിക്സും 3 ബൗണ്ടറിയും നേടി. ശ്രേയസ് അയ്യർ 39 റൺസ് നേടി പുറത്താകാതെ നിന്നു. റിങ്കു സിംഗ് 5 റൺസ് നേടി പുറത്താകാതെ നിന്നു. RCBക്ക് വേണ്ടി യാഷ്ഡയാൽ 1 വിക്കറ്റ് നേടിയപ്പോൾ മയാങ് ഡഗർ, വിജയ് കുമാർ വൈശാഖ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി. അതേസമയം മറ്റൊന്ന്, IPLന്റെ 17ാം സീസണിലെ KKR RCB നേർക്കുനേർ പോരാട്ടത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയത് ഗൗതം ഗംഭീർ, വിരാട് കോഹ്ലി എന്നിവരിലേക്കായിരുന്നു. ഏറെ നാളുകളായി ശത്രുതയിലുള്ള ഇരുവരും അവസാന സീസണിലും ഏറ്റുമുട്ടിയത് വലിയ വിവാദമായിരുന്നു. ഈ തവണ മത്സരത്തിന് മുൻപ് പരിശീലനം നടത്തവേ ഗംഭീറിനെ കോഹ്ലി നോക്കുന്നതിൻ്റെ വീഡിയോ വൈറലായിരുന്നു. വീണ്ടും ഒരു കൊമ്പുകോർക്കൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കവേ അപ്രതീക്ഷിത നീക്കത്തോടെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഗംഭീർ. ടൈം ഔട്ടിനെ മൈതാനത്തെത്തിയ ഗംഭീർ കോഹ്ലിക്ക് കൈ കൊടുക്കുകയും പുഞ്ചിരിയോടെ കെട്ടിപ്പിടിക്കുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കഴിഞ്ഞു. ഇതെന്ത് മറിമായമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇരുവരുടെയും പെരുമാറ്റം ഉറ്റ സുഹൃത്തുക്കളെ പോലെയായിരുന്നു.